സ്വിറ്റ്സർലൻഡ് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. മോൾ ഒഴികെ എല്ലാവരും പോയി കഴിഞ്ഞു. രാവിലെ മോളും സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ചീസുമാണ് കൊണ്ടുപോകാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. 2 മണിക്കൂറിനകം തന്നെ കഴിക്കും, അതുകൊണ്ട് ചീസ് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചൂട് ചായ, നമ്മുടെ പോലെ കട്ടൻ ചായയല്ല, ചില പഴങ്ങൾ കൊണ്ടുള്ള ചായയാണിത്. സാധാരണ വെള്ളമാണ് കൊണ്ടുപോകാറ്, പക്ഷേ ചില ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചൂട് ചായയും കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്നും നിർബന്ധമുള്ള ഒരു കാര്യമാണ് കിച്ചണിൻ്റെ ജനലിൽ കൂടെ മോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിൽക്കണം എന്നുള്ളത്. വളരെ നിർബന്ധമാണ്, അതുകൊണ്ട് എത്ര തണുപ്പാണെങ്കിലും ആ ജനലിൻ്റെ തന്നെ നിന്നേക്കും. അപ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കി ബൈ തന്നുകൊണ്ടേ ഇരിക്കും. കണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. അതുപോലെയാണ്, അങ്ങനെ അത്രയും നിർബന്ധമുള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെ തണുപ്പടിച്ച് ജനലും തുറന്നു പിടിച്ച് അവിടെ നിൽക്കുകയാണ്. നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല, നല്ല മൂടൽമഞ്ഞും കൂടി ആയിട്ടുണ്ട്. പിന്നെ വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പക്ഷികളൊക്കെ ചിലച്ച് തുടങ്ങി. നമുക്ക് രാവിലെ ഈ പക്ഷികളുടെ ചിലപ്പ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉന്മേഷം തോന്നുകയാണല്ലോ. അതുപോലെ നല്ല ഫ്രഷ് എയർ, ഇതെല്ലാം കൂടെ നല്ലൊരു ചേർച്ചയാണ്. ഉച്ചക്കത്തേക്കുള്ള ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. റൈസ് കുക്കറിലാണ് വെക്കുന്നത്. റൈസ് കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കിച്ചണിലെ ചിലപ്പോൾ എവിടെയെങ്കിലും ടേബിളിലായിരിക്കും റൈസ് കുക്കർ വെച്ചിരിക്കുന്നത്. അവിടേക്ക് ഒരിക്കലും തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറും പാത്രമായിട്ട് പോകരുത്. പിന്നെയോ റൈസ് കുക്കർ കൊണ്ടുവന്ന് ചോറും പാത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മൂടി തുറന്ന് തന്നെ അതിലേക്ക് വെക്കുവാൻ നോക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൈക്ക് ആവിയടിക്കും. അതിനുശേഷം അത് അടപ്പ് കൊണ്ട് അടച്ച് കഴിഞ്ഞാൽ അതിന് കൈപിടി ഉള്ളതുകൊണ്ട് അപകടം കുറഞ്ഞിരിക്കും. നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റേ പാത്രം എടുത്തുകൊണ്ട് പോകുന്നത് വളരെ അപകടമാണ്. അപ്പോൾ സാധാരണ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പിൽ വന്നു. ബ്രെഡും ബട്ടർ ജാമുമാണ് മിക്കപ്പോഴും ഇത് തന്നെയാണ്. പിന്നെ കാപ്പിയും. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാംസ് എന്താണ് എന്ന് നോക്കിയതിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഡിഷ് വാഷർ ഡീപ്പ് ക്ലീനിങ്. ടൈം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ടാത്ത ജോലികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ചിലതൊക്കെ ആഴ്ചയിലൊന്ന് ചെയ്താൽ മതി, ചിലത് മാസത്തിലൊന്ന് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് എൻ്റെ. ഒരു 2 മാസം കൂടുമ്പോഴാണ് സാധാരണ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അത് ഇന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാപ്പി കുടിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ആ പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇവിടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അധികം സമയം ആരും ചിലവഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് പരിപാടികളെല്ലാം തീരും. നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് ഉടൻ തന്നെ നമുക്ക് കയറുകയും ചെയ്യാം. ഡിഷ് വാഷറിൽ പാത്രങ്ങൾ എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത് എന്ന് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്, പല വലുപ്പത്തിലുള്ള പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വലിയതും ചെറിയതുമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വലുത് തന്നെ വെക്കാതെ മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ സ്പൂണുകളായെങ്കിലും പല വലുപ്പത്തിലുള്ളത് മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അത് കഴുകി വരുവാനായിട്ട് കൂടുതൽ എളുപ്പം. ഇതുപോലെ സോസ് പാനുകൾ വെക്കുന്നതിനായിട്ട് കൂടുതൽ ഇട ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ അറേഞ്ച്മെൻറ്റ്സിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇനി സോസ് പാൻ അല്ല, പ്ലേറ്റുകളാണ് വെക്കേണ്ടതെങ്കിൽ നമുക്കിതുപോലെ നേരെ ആക്കിയതിന് ശേഷം അവിടെ പ്ലേറ്റുകൾ എടുത്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മുകളിലും സ്പൂണുകൾ വെക്കുവാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ചെറിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ ഇതുപോലെ ഒരു സൈഡിൽ ഉണ്ട്, നമുക്കത് അവിടെ മുകളിൽ വെക്കാം. ഇനി അഥവാ നമുക്ക് ചെറിയ പാത്രങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് മുകളിലേക്കാക്കി വെക്കാം. അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റുള്ള ഗ്ലാസ്സുകളൊക്കെ വെക്കാനായിട്ടും സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് താത്തി വെച്ചാൽ മതി, അവിടെയും നമുക്ക് സ്പൂണൊക്കെ തൂക്കിയിടാൻ പറ്റും. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാം. വെക്കാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അതിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് കുറഞ്ഞു പോകും. അതുപോലെ കത്തികളും, നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഈ മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ മൂലം കത്തികൾ കൂട്ടി ഉരസി അതിൻ്റെ മൂർച്ച
കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കത്തികൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ തീരെ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ വെക്കാൻ പാടില്ല, കാരണം അതൊക്കെ ചൂടടിച്ച് വല്ലാതെ കേടായി പോവും. നമ്മുടെ ഇപ്പം ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയും ചെറിയ തരത്തിലുള്ള അത്രയും കട്ടി കുറഞ്ഞ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും ഇതിൽ വെക്കാൻ പാടില്ല. അല്ലാതെ ബാക്കി ഗ്ലാസ്സുകളും ഫൈബറിൻ്റെ പ്ലേറ്റുകളും എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാൻ ഒരു കുഴപ്പവും ഇല്ല താനും. അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കടക്കാം. ഡിഷ് വാഷറിൻ്റെ പുറത്തേക്ക് എടുക്കാവുന്ന എല്ലാ പാർട്സും നമുക്ക് പുറത്തേക്ക് എടുത്തു മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് സ്പ്രേ ആർമ്സ്, വെള്ളം വരുന്നത് അതിലൂടെയാണ്. പിന്നെ നമുക്ക് ആദ്യം ഈ റാക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ട് സൈഡിലും അതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, സാധാരണ സോപ്പ് ലൈൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ ഈ വീൽസും ഒക്കെ ആണെങ്കിലും നമ്മളൊന്ന് സോപ്പ് ലൈൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാകും. വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മെഷീൻ്റെ അകത്തേക്ക് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഊരിയെടുത്ത നമ്മുടെ സ്പ്രേ ആർമ് വീണ്ടും അതിലേക്ക് ഘടിപ്പിക്കുക. നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കറങ്ങുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് കറങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ താഴത്തെ റാക്കും പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആണ് മെയിൻ ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ അകം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സ്പ്രേ ആർമും കൂടെ ഊരിയെടുക്കുക. അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾസ് എല്ലാം ഫ്രീ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു അരിമണി പോലെ എന്തോ എനിക്ക് അതിനകത്തുനിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരികയില്ല. വെള്ളം വരാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകുന്നത് ശരിയായില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇടയ്ക്ക് നമ്മളെടുത്ത് നോക്കിയിട്ട്. ഈ ഫിൽട്ടറാണ് നമ്മൾ ഏറ്റവും സൂക്ഷിച്ച് വൃത്തിയാക്കി വെക്കേണ്ടത്, കാരണം ഭക്ഷണത്തിൻ്റെ റെസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെയാണ് എപ്പോഴും തടഞ്ഞു നിൽക്കുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് നേരം കുതിർക്കാനായിട്ട് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ കഴുകാം, അതല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് കഴുകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഫിൽറ്റർ എടുത്ത സ്ഥലം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് എങ്ങനെയാണെങ്കിലും കുറച്ച് വെള്ളം കിടപ്പ് കാണും, അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തുണി ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും. അതിന് സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ ഒന്ന് നമ്മളൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതിയാവും. വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിൽറ്റർ എല്ലാം റീസെറ്റ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ആ ഫിൽറ്റർ നന്നായിട്ട് തിരിച്ച് മുറുക്കി വെക്കണം. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഈ സ്പ്രേ ആർമ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം അതും നന്നായിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫിൽറ്ററൊക്കെ നന്നായിട്ട് മുറുക്കിയതിന് ശേഷം നമുക്കിനി ഇത് ക്ലീൻ ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന് നോക്കാം. അതിന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാവും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള വിനാഗിരി. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഇവ രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. വിനാഗിരിയുടെ അനുപാതം എന്ന് പറയുന്നത് 1:4. നമ്മുടെ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നേർപ്പിച്ച് വെച്ചിരിക്കുന്ന വിനാഗിരി സാധാരണ പാത്രങ്ങൾ കഴുകുമ്പോൾ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഗ്ലാസ്സിൽ വന്നിരിക്കുന്നത് മുകളിലത്തെ റാക്കിൽ തന്നെ വെക്കുക. അതായത് നമ്മുടെ മെഷീൻ്റെ അകത്ത് തന്നെ ആ വെള്ളം വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡിഷ് വാഷർ ഏറ്റവും ഹയസ്റ്റ് ചൂടിൽ തന്നെ ഇട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സാധാരണ അത്രയും ചൂടിലായിരിക്കില്ലല്ലോ കഴുകുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഏറ്റവും ചൂട് കൂട്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പോകുന്നതിനായിട്ട്. അപ്പോൾ ഈ ഡിഷ് വാഷറിൽ മാക്സിമം 70°, അതുകൊണ്ട് തന്നെ 70 പ്രസ് ചെയ്തു. അതാണ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാം ഓടിക്കുന്നത്. ഡിഷ് വാഷർ ഓണായി എന്നതിൻ്റെയാണ് ബ്ലൂ ലൈറ്റ് കാണുന്നത്. അതിൻ്റെ പ്രോഗ്രാം തീർന്നു കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്.
പുതിയതായി വാങ്ങി വെച്ച ഒരു ഡിഷ് വാഷർ പോലും ആയിട്ടുണ്ട്. പാടുകൾ പോലുമില്ല, നല്ല നന്നായിട്ട് തിളങ്ങി വളരെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചതാകെ അതിന് വിനാഗിരിയും ബേക്കിംഗ് പൗഡറും മാത്രമാണ് കേട്ടോ. വിനാഗിരി ഓർക്കുക 1:4 എന്ന അനുപാതത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.